ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ അരവിന്ദോ ഭാർമ, അതായത് ഈ ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റിലായ ശരത്ചന്ദ്ര റെഡ്ഡി, അദ്ദേഹം അറസ്റ്റിലായി 5 ദിവസം കഴിഞ്ഞപ്പോൾ 5 കോടി രൂപയുടെ ബോണ്ട് ബി ജെ പിക്ക് നൽകിയിരിക്കുന്നു. അതിനുശേഷം ഇദ്ദേഹം ഈ കേസിൽ ഒരു അപ്രൂവറായി മാപ്പ് സാക്ഷിയായി മാറിയതിനു ശേഷം ഏതാണ്ട് 25 കോടി രൂപ കൂടി ഇലക്ട്രൽ ബോണ്ടായിട്ട് ബി ജെ പിക്ക് നൽകുകയാണ്. ഏത് രീതിയിലുള്ള ഒരു സമീപനം ഇവർ സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ബി ജെ പി സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഈ കേസിലെ പ്രതിയായിട്ടുള്ള ഒരാളെ മാപ്പ് സാക്ഷിയാക്കി മാറ്റാൻ വേണ്ടി ഏതാണ്ട് 30 കോടി രൂപ വാങ്ങിച്ചിട്ടാണ് പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടുന്നത്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, അതീവ ഗുരുതരമായ അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. നമ്മൾ പാകിസ്ഥാനെയാണ് അനുകരിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ മാതൃകയിൽ മതരാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റാനുള്ള ശ്രമം ഒരു വഴിക്ക് നടക്കുന്നു. അതിലവരേറെക്കുറെ വിജയിക്കുന്നുമുണ്ട്. ഇപ്പോഴത്തെ പാക് ജനാധിപത്യം പോലെ പരാജയപ്പെടുന്ന ജനാധിപത്യമായി ഇന്ത്യൻ ജനാധിപത്യത്തെ അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇമ്രാൻഖാന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആയിരുന്നു ജനപിന്തുണ. അദ്ദേഹം അധികാരത്തിൽ വരേണ്ടതായിരുന്നു, പക്ഷെ അദ്ദേഹത്തെ ജയിലിലാക്കി. എന്ന് പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്യുക, ജയിലിലാക്കുക, അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം അസാധ്യമാക്കുക, ഈ രീതിയിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ മാറ്റിയാൽ ഇത് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയേക്കാൾ ഭീകരമായ അവസ്ഥയാണ്. അന്ന് പരസ്യ രാഷ്ട്രീയ കാരണങ്ങളാൽ നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരുന്നു എന്നുള്ളത് ശരിയാണ്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ അതീവ നഗ്നമായ അഴിമതി ആണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണല്ലോ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയായി അത് മാറാൻ പോവുകയാണ്. ആര് ആർക്കെല്ലാം പണം കൊടുത്തു എന്ന വിവരങ്ങൾ പുറത്തു വരാൻ പോവുകയാണ്. രഹസ്യമായി സൂക്ഷിച്ച വിവരങ്ങൾ സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ പരസ്യമായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അത് വരുമ്പോൾ അത് ചർച്ചയിൽ നിന്ന് രാഷ്ട്രത്തെ അകറ്റുക, മാറ്റുക, അതിനുവേണ്ടി ഈ ഒരു നാടകം, അതാണ് ഇപ്പോൾ കെജ്രിവാളിന്റെ അറസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം ഡൽഹിയിലെ മുഖ്യമന്ത്രിയാണ്. ഒരു മുഖ്യമന്ത്രിയെ ഇത്ര ലാഘവത്തോടെ രാത്രിയിൽ അറസ്റ്റ് ചെയ്ത് എന്താണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാകിസ്ഥാനിലെ പട്ടാള ഭരണത്തിന് സമാനമായ അവസ്ഥയിൽ ഇന്ത്യയിലെ ഭരണം മാറിയിരിക്കുന്നു. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി അവർക്ക് എന്തും ചെയ്യാൻ മടിയില്ല എന്ന് തെളിയിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ്, 18th ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എത്രമാത്രം നീതിപൂർവകമായി അത് പൂർത്തീകരിക്കാൻ കഴിയും, അത് കണ്ടറിയേണ്ട കാര്യമായി മാറിയിരിക്കുന്നു. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഈ ഇലക്ട്രൽ ബോർഡ് വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെട്ട് ഈ ഡീറ്റെയിൽസ് പുറത്തു വിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഒരാളുടെ കയ്യിൽ നിന്ന് 30 കോടി രൂപ, എന്നിട്ട് അയാളെ മാപ്പ് സാക്ഷിയാക്കുകയാണ്, അയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പല അറസ്റ്റുകളും നടന്നിട്ടുള്ളത്. അതിപ്പോൾ മനീഷ് സിസോദി ആയാലും അതുപോലെ തന്നെ സത്യേന്ദ്ര ജെയിൻ ആയാലും കവിതയായാലും ഇവരുടെ എല്ലാം അറസ്റ്റ് ഈ പറയുന്ന മാപ്പ് സാക്ഷിയുടെ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ്. എത്ര അധാർമികമായിട്ടാണ് കേന്ദ്രം ഭരിക്കുന്ന ഒരു സർക്കാർ പ്രതിപക്ഷത്തെ നേരിടുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമല്ലേ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്? അതിൽ ഒരു സംശയവുമില്ല. ഒരാളെ മാപ്പ് സാക്ഷിയാക്കുക, അയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റുപലരെയും അറസ്റ്റ് ചെയ്യുക, ഇത് മറയില്ലാത്ത ബ്ലാക്ക് മെയിലിംഗ് ആണ്, പൊളിറ്റിക്കൽ ബ്ലാക്ക് മെയിലിംഗ് ആണ്. അവർക്ക് ഇഷ്ടമുള്ള അത്രയും പണം സമ്പാദിക്കാം. ഇലക്ട്രൽ ബോണ്ട് എന്ന ആശയം കൊണ്ടുവന്ന ആ മഹാപ്രതിഭയ്ക്ക് മുന്നിൽ ഞാൻ അഭിവാദ്യം അർപ്പിക്കുകയാണ്. അരുൺ ജെയ്റ്റ്ലി ആണെന്ന് തോന്നുന്നു അത് കൊണ്ടുവന്നത്. എത്ര വിദഗ്ധമായി അഴിമതി മറച്ചു വയ്ക്കാൻ കഴിയുന്നു, ആരിൽ നിന്നും പണം വാങ്ങാം അത് പുറത്തറിയില്ല. എന്തൊരു വൈദഗ്ധ്യമാണ് അക്കാര്യത്തിൽ കാണിച്ചത്. അവിടെ സുപ്രീം കോടതിയുടെ സർഗാത്മകമായ ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ രഹസ്യങ്ങളൊന്നും പുറത്തു വരില്ലായിരുന്നു. അത് പുറത്തു വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെയെങ്കിലും അത് വെളിപ്പെടുത്തൽ നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. സുപ്രീം കോടതി ഒരു ശാഠ്യം പിടിച്ചു. അപ്പോൾ അത് ദേശീയ തലത്തിൽ ചർച്ചയാകാതിരിക്കുന്നതിന് മറ്റു പല നാടകങ്ങളും അവർക്ക് ആവശ്യമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്. രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ ഐക്യ മുന്നണി, അതിന് പ്രധാനപ്പെട്ട നേതാവ് ഈ രീതിയിൽ അറസ്റ്റിലായാൽ അപ്പൊ ഇന്ത്യ മുന്നണിയിലെ 2 മുഖ്യമന്ത്രിമാർ ഇപ്പോൾ ജയിലിലായി. ഇനിയും എന്തും സംഭവിക്കാം. ഇങ്ങനെയാണോ സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ
വലിയ തോതിലുള്ള ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട്. തീർച്ചയായിട്ടും നന്ദി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ.